ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് വന്നിട്ട് കമലാദാസ് എഴുതിയ പണിഷ്മെൻറ്റ് ഇൻ കിൻഡർ ഗാർഡൻ എന്നുള്ളൊരു പോയമാണ്. ഒരു ചെറിയ പോയമാണ്. ഇതിൽ ഒരു കാര്യമാണ് മെൻഷൻ ചെയ്യുന്നത്, അതായത് ടൈറ്റിൽ നോക്കുമ്പോൾ പണിഷ്മെൻറ്റ് ഇൻ കിൻഡർ ഗാർഡൻ, കിൻഡർ ഗാർഡനിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ കിൻഡർ ഗാർഡനിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, നമ്മൾ കുറച്ച് നേരം പോക്കിന് വേണ്ടിയും സമയം ചിലവഴിക്കാനും കുറച്ച് ഹാപ്പി ആയിട്ട് പോയിരിക്കാൻ ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരു പ്ലേസാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, കിൻഡർ ഗാർഡൻ. പക്ഷേ ടൈറ്റിൽ നോക്കണം, പണിഷ്മെൻറ്റ് ഇൻ കിൻഡർ ഗാർഡൻ. അപ്പോൾ ഇതിലെന്താ പറയുന്നത്, എന്തനുഭവമാണ് ഇതിൽ കമലാദാസ് പറയുന്നത്? കമലാദാസിന് കിട്ടിയ പണിഷ്മെൻറ്റ് അപ്പോൾ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ ഈവൻ്റ് ആണ്. കമലാദാസ് ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു സങ്കടം ഉണ്ടായി ഒരു കാരണം കൊണ്ട്. അത് എന്തിനാണ് എന്നുള്ളതാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ, ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ്, അഡൽട്ട് ആകുമ്പോൾ മെച്യൂരിറ്റി എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളതാണ് ഇതിൽ മെയിനായി പറയുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച പ്രായം എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ഇപ്പോൾ നല്ല തമാശ പറയുകയാണെങ്കിൽ ചിരിക്കും, ചിലപ്പോൾ വഴക്ക്, എല്ലാവരും വഴക്ക് പറയുമ്പോൾ എല്ലാവരും ഒന്ന് സങ്കടപ്പെടും. പക്ഷേ ഒന്നോ രണ്ടോ കുട്ടികളുടെ ടീച്ചർ വഴക്ക് പറയുമ്പോൾ എന്ത് ചെയ്യും, മറ്റേ കുട്ടികളൊക്കെ കണ്ടിട്ട് ചിരിക്കും. കുറച്ച് ഏജ് മെച്ചൂർഡായി കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കില്ല, ഒരാളെ ചീത്ത പറയുമ്പോൾ നമ്മൾ കേട്ടിട്ട് കേൾക്കാത്ത പോലെയൊക്കെ ഇരിക്കും. പക്ഷേ ചെറിയ കുട്ടികൾ പറയുമ്പോൾ, ഒരു അഞ്ചാം ക്ലാസ്സിനുള്ളിലുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ നോക്കുമ്പോഴും ഒരു കുട്ടിക്ക് ചീത്ത കിട്ടിയാലോ അതേസമയത്ത് അടി കിട്ടിയാലോ എങ്ങനെ നോക്കുമ്പോഴും മറ്റു എല്ലാ കുട്ടികളും കരയും. ഇപ്പോൾ നമ്മളാരെങ്കിൽ പെട്ടെന്ന് നടക്കുമ്പോൾ വീണു വെച്ചാലും ചുറ്റും നിൽക്കണ അവർ ഒന്ന് ചിരിക്കും. നേരിട്ട് കണ്ട് ചിരിച്ചില്ലെങ്കിലും ചിലവർ മുഖം തിരിച്ചിട്ടായാലും എങ്ങനെയെങ്കിൽ ചിരിക്കും. അതായത് ഒരാളുടെ സങ്കടം കണ്ടിട്ട് മറ്റവർ കണ്ട് ചിരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് പ്രായമുള്ള ആൾക്കാർ അത് ഓപ്പണായി കാണിക്കില്ല എന്നുണ്ടെങ്കിലും ചെറിയ കുട്ടികൾ എങ്ങനെയാണ്, എന്തായാലും അത് ഓപ്പണായിട്ട് കാണിക്കും. ചിരിക്കുകയാണെങ്കിൽ ചിരിക്കും, സങ്കടപ്പെടുകയാണെങ്കിൽ കരയും. അങ്ങനെ അപ്പോൾ ഇതിലെന്താ ഒരു കാര്യം വെച്ചാൽ, എന്തുകൊണ്ടാണ് ചെറിയ കുട്ടികൾ എന്ത് വന്നാലും ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്, അതായത് ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയാത്ത ഒരു പ്രായം. അപ്പോൾ കമലാദാസ് ഇത് രണ്ട് വോയിസ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്, അത് പറഞ്ഞാൽ ചൈൽഡ് എന്നുള്ള ഒരു വോയിസും അതേസമയത്ത് അഡൽട്ട്, ചെറിയ കുട്ടിയായ ഒരു കമലാദാസും അതേ വ്യക്തി തന്നെ പ്രായമായിട്ട്, പ്രായമായിട്ട് പറയുമ്പോൾ മെച്യൂരിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. അപ്പോൾ പോയത്തിൻ്റെ സമ്മറി ഒന്ന് പറയാം. ടുഡേ ദ വേൾഡ് ഈസ് എ ലിറ്റിൽ മൈ ഓൺ, നോ നീഡ് ടു റിമെമ്പർ ദ പെയിൻ എ ബ്ലൂ ഫ്രോക്ക്ഡ് വുമൺ കോസ്റ്റ്. അപ്പോൾ ഇത് ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നത് എന്താണ്, ടുഡേ ദ വേൾഡ് ഈസ് ലിറ്റിൽ മൈ ഓൺ, ഇന്ന് ലോകം കുറച്ചുകൂടെ എൻ്റെയാണെന്ന് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ലോകാറിവ് ഉള്ള ഒരു പ്രായമാണ് ഇന്ന്, അത് പറഞ്ഞാൽ ആരിനെയും പേടിച്ചിട്ടിരിക്കേണ്ട കാര്യമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ, അതായത് മെച്ചൂർഡായ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ മറ്റവർ എന്തെങ്കിലും എനിക്കൊരു സങ്കടം ഉണ്ടാക്കി വെച്ചാൽ അത് കാര്യമാക്കണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ എന്ത് ഇൻസിഡൻറ്റാണ് പറയുന്നത്, നോ നീഡ് ടു റിമെമ്പർ ദ പെയിൻ കോസ്റ്റ്. ഒരു വേദന എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സങ്കടം, ഒരു കാര്യം ആലോചിച്ചിട്ട് സങ്കടം വന്നു. എന്താ വെച്ചാൽ, ബ്ലൂ ഡ്രസ്ഡ് വുമൺ സ്കോൾഡഡ് ഹർ എന്നുള്ളത്, അതായത് നീല വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ എന്നെ ചീത്ത പറഞ്ഞപ്പോൾ ഞാൻ അന്ന് അനുഭവിച്ച വേദനയൊന്നും ഇന്ന് എനിക്ക് അറിയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ലോകറിവ് നേടിക്കഴിഞ്ഞ ഒരു പ്രായമാണ്. കമ്പാരിസൺ എങ്ങനെയാ വെച്ചാൽ, ത്രോയിങ് ഹർ വേർഡ്സ് ഫെൽറ്റ് ലൈക്ക് ത്രോയിങ് പോട്ട്സ് ആൻഡ് പാൻസ്. ചട്ടിയും കലം എടുത്ത് എറിയുമ്പോൾ സൗണ്ട് ഉണ്ടാവാതിരിക്കില്ലല്ലോ, എത്ര ഒച്ചയുണ്ടാവുക, അതുപോലെ. അപ്പോൾ ആ ബ്ലൂ ഫ്രോക്ക്ഡ് ലേഡി എന്ന് ഉദ്ദേശിക്കുന്ന ആരാണ്, അവരുടെ ടീച്ചർ തന്നെയായിരിക്കും. ആ ടീച്ചറുടെ വാക്കുകളെന്ന് പറയുന്നത് എത്ര മൂർച്ചയാണ്, ചട്ടിയും കലം എടുത്ത് എറിയുമ്പോൾ കേൾക്കുന്ന ശബ്ദം ഭയങ്കര ഒച്ച. ചോദിച്ച ലൈൻ എന്താ വെച്ചാൽ, വൈ ഡോണ്ട് യു ജോയിൻ ദ അതേഴ്സ്, വാട്ട് എ പെക്യൂലിയർ ചൈൽഡ് യു ആ. റീസൺ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരാളെ കയറി ചീത്ത പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചാൽ,
കുട്ടികൾ പിക്നിക്കിന് പോവുക, ടൂറ് പോവുക, അങ്ങനെ എന്ത് സംഭവം ഉണ്ടാവുമ്പോഴും ഒരുമിച്ച് വേണം എല്ലാവരുടെ കൂടെ ജോയിൻ ചെയ്ത് വേണം ഇരിക്കാൻ. ഈ കുട്ടി എന്താ ചെയ്ത വെച്ചാൽ ആരുടെ കൂടെയും മിണ്ടാനോ കളിക്കാനോ ഒന്നും ചെയ്യാതെ മിണ്ടാണ്ട് മാറിയിരുന്നു. അത് കണ്ടിട്ട് തന്നെയാണ് ഈ ടീച്ചർ ചീത്ത പറഞ്ഞത്, എന്തുകൊണ്ടാണ് നീ മറ്റവരെ ചേരാത്തത്, മറ്റവരുടെ അടുത്ത് നീ എന്തുകൊണ്ട് മിംഗിൾ ചെയ്യുന്നില്ല, എന്തിനാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്, നീ ഒരു വ്യത്യാസമായ കുട്ടി തന്നെ, എന്തുകൊണ്ടാണ് നീ മറ്റേ കുട്ടികളുടെ കൂടെ ഇരിക്കാത്തത് എന്നുള്ള ഒരു ലൈന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ഒച്ചയിട്ടങ്ങൾ പറഞ്ഞപ്പോൾ പേടി കൊണ്ട് ആകെ കരഞ്ഞു പോയി. അപ്പോൾ ഒറ്റപ്പെട്ടിരിക്കണു ഒരാളെന്ന് പറയുമ്പോൾ ആ കുട്ടി അപ്പോൾ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്, ടൂർ എൻജോയ് ചെയ്യുന്നില്ല എന്ന് അർത്ഥമാവുന്നില്ല. ചിലപ്പോൾ റിസർവ്ഡ് ക്യാരക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും, എല്ലാവരുടെ കൂടെ മിംഗിൾ ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത വ്യക്തികൾ നമ്മുടെ ഇടയിൽ കുറേ പേരുണ്ട്. അപ്പോൾ ചിലവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് അവരവരുടെ കമ്പനി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കമ്പനി ആസ്വദിക്കുകയാണ് എന്നൊക്കെ തത്വപരം പോലെ പറയും, പക്ഷേ ചിലവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ഇഷ്ടം. അതുതന്നെയാണ് ഈ കുട്ടി ഇവിടെ ചെയ്തത്, ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പിക്നിക്കിന് പോയ സമയത്ത് വേറെ എല്ലാ കുട്ടികളുടെയും കൂടെ ചേരാതെ ഒറ്റയ്ക്കിരുന്നത് ടീച്ചറിന് ദേഷ്യം വന്നു. അപ്പോൾ ഇതിൽ എത്രത്തോളം സങ്കടം വന്നത് എന്ന് എങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, ടു ഡ്രെയിൻ ദ ഹണി കളേർഡ് ഡേ ഓഫ് പീസ്. ഡയറക്റ്റ് മീനിങ് പറയുകയാണെങ്കിൽ തേനിനെ പോലെ മധുരമായ പിന്നെ കാണാൻ അത്ര നല്ല നിറമായ സ്വർണ്ണ നിറത്തിനെ ആകെ വറ്റിച്ചെടുത്തു. അതായത് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ടൂറ് പോയതിനെ ഈ ഒരു ലേഡി നശിപ്പിച്ചു. എന്നാൽ ഇത് കണ്ടിട്ട് മറ്റവരുടെ പ്രതികരണം എന്തായിരുന്നു? ഓൺ ദ ലോൺ ഇൻ ക്ലസ്റ്റേഴ്സ് സാറ്റ് മൈ സ്കൂൾ മേറ്റ്സ് സിപ്പിംഗ് ഷുഗർ കെയിൻ. അപ്പോൾ ഇവരുടെ കൂടെ ഇരുന്ന് ഇവരുടെ ഈ കുട്ടിയുടെ ക്ലാസ്മേറ്റ്സ് അവിടെ എന്താ ചെയ്യുന്നത്? എല്ലാവരും ഗ്രൂപ്പായിട്ടിരുന്ന് കരിമ്പ് കഴിക്കുകയായിരുന്നു. അപ്പോൾ കരിമ്പിൻ്റെ ജ്യൂസ് കുടിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുകയായിരുന്നു, ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു. ദ ടേൺഡ് ആൻഡ് ലാഫ്റ്റ്. ടീച്ചർ ഇങ്ങനെ ഒച്ച വെച്ച് ഈ കുട്ടിയെ ചീത്ത പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കി, ഉടനെ ചിരിച്ചു. ചിൽഡ്രൻ ആർ ഫണി തിങ്സ്, ദേ ലാഫ് ഇൻ മിർത്ത് അറ്റ് അതേഴ്സ് ടിയേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടിക്ക് അറിയില്ല ഒരു കുട്ടിക്ക് അറിയുന്ന സമയത്ത് ചിരിക്കാൻ പാടില്ല എന്നൊന്നും. അപ്പോൾ അതാണ് ചിൽഡ്രൻ ആർ ഫണി തിങ്സ് എന്ന് പറയുന്നത്. കുട്ടികളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, വെറും ഒരു കോമഡി പോലെ സന്തോഷത്തോടെ അവരെല്ലാം ആസ്വദിക്കും. മറ്റവർ കരയെ ചിരിക്കുക എന്തിനെ കണ്ടാലും സന്തോഷത്തോടെ അവർ ആസ്വദിക്കുകയുള്ളൂ, അതാണ് കുട്ടികളെന്ന് പറഞ്ഞ. ഐ ബറീഡ് മൈ ഫേസ് ഇൻ ദ സൺ വാംഡ് ഹെഡ്ജ് ആൻഡ് സ്മെൽറ്റ് ദ ഫ്ലവേഴ്സ് ആൻഡ് ദ പെയിൻ. ഗാർഡനിലെന്ന് പറയുമ്പോൾ ചുറ്റും നല്ല പൂക്കളും നല്ല നിറമുള്ള അന്തരീക്ഷമാണല്ലോ. അപ്പോൾ ആ സ്ത്രീ വന്നിട്ട് അപ്പോൾ ആ ചെറിയ കുട്ടി വന്നിട്ട് മുഖം ഇങ്ങനെ കൈയും കൊണ്ട് അടച്ചു പിടിച്ചു. എന്താ സംഭവം വെച്ചാൽ നല്ല വെയിലുണ്ടായിരുന്നു, ആ വെയിലിനെതിരെ ഇങ്ങനെ മുഖം ഇങ്ങനെ അടച്ചു പിടിച്ചു. പൂക്കളുടെ മണം മാത്രമല്ല അറിയുന്നത്, വേദനയുടെ മണവും കൂടെ അറിയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളമാണ് അവർക്ക് ഇൻസൾട്ടായത് എന്നുള്ളത്. അപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവരനുഭവിച്ച ഒരു സങ്കടം എന്താണെന്നാണ് ഇതിൽ പറയുന്നത്. ദ വേർഡ്സ് ആർ മഫിൾഡ് നൗ. ഇനി ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ്? ഇത് ചെറുതായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന സംഭവമല്ലേ, ചെറിയ കുട്ടി എന്നുള്ള സ്റ്റേജിൻ്റെ ആ ഒരു കണ്ടീഷൻ മാറി, ഇപ്പോൾ അഡൽട്ട് ആണ്. ദ വേർഡ്സ് ആർ മഫിൾഡ് നൗ, ദ ലാഫിംഗ് ഫേസസ് ഓൺലി എ ബ്ലർ. അന്ന് ആ ടീച്ചർ പറഞ്ഞ് ആ നീല വസ്ത്രം ധരിച്ച ടീച്ചറുടെ വാക്കുകളൊക്കെ ഇന്ന് മറന്നുപോയി. പിന്നെ അതുമാത്രമല്ല, എന്നെ കണ്ട് ചിരിച്ച ആൾക്കാരുടെ മുഖമൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് ഡിം ലൈറ്റായിപ്പോയി. അത് പറഞ്ഞാൽ ആകെ വാടിപ്പോയി, അത് പറഞ്ഞാൽ ഓർമ്മയില്ല എന്നാണ്. അന്ന് കേട്ട ചീത്തയും അനുഭവിച്ച ഇൻസൾട്ടും ഒക്കെ ഇന്ന് മറന്നുപോയി എന്നാണ് പറയുന്നത്. ദ ഇയേഴ്സ് ഹാവ് സ്പെഡ് അലോങ്. വർഷങ്ങൾ പതുക്കെയല്ല പോയത്, പറന്നുപോയി. അത് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ കഴിഞ്ഞു. സ്റ്റോപ്പിംഗ് ബ്രീഫ്ലി അറ്റ് ബിലവഡ് ഹാൾസ് ആൻഡ് മൂവിങ് സാഡ്ലി ഓൺ. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ മാരീഡ് ലൈഫൊന്നും അത്ര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നില്ല. അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെയൊക്കെ ആലോചിക്കും. അത് എല്ലാ പോയത്തിലും എല്ലാത്തിലും പ്രത്യേകിച്ച്
ഒരു ചില വഴി വരികളിൽ അവർ പറയുന്നുണ്ട് പണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നതെന്ന്. മനസ്സിൽ എപ്പോഴും അവരുടെ ഓർമ്മകൾ മാത്രം. മൈ മൈൻഡ് ഹാസ് ഫൗണ്ട് ആൻ അഡൽട്ട് പീസ്. ഇപ്പോൾ അഡൽട്ട് പീസ് എന്ന് ഉദ്ദേശിക്കുന്നത് മെച്ചൂർഡായ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലുണ്ടായിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് അഡൽട്ട്ഹുഡ് എന്ന് പറയുമ്പോഴുള്ള മെച്ചൂറിറ്റി എന്താണെന്നുള്ളത് അനുഭവിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന കാര്യമൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. നോ നീഡ് ടു റിമെമ്പർ ദ പിക്നിക് ഡേ വെൻ ഐ ലേ ഹിഡൻ ബൈ എ ഹെഡ്ജ് വാച്ചിങ് ദ സ്റ്റീൽ വൈറ്റ് സൺ സ്റ്റാൻഡിങ് ലോൺലി ഇൻ ദ സ്കൈ. പ്രായമായതുകൊണ്ട് തന്നെ അന്ന് ഞാൻ അനുഭവിച്ച വേദന ഇന്ന് ഓർക്കേണ്ട കാര്യമില്ല. അപ്പോൾ വർണ്ണിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ വെയിലത്ത്. അപ്പോൾ സിൽവർ സ്റ്റീൽ ഒരു കളറായിട്ടാണ് സൂര്യൻ ഇങ്ങനെ ഉണ്ടായിരുന്നത്. സൂര്യൻ ഒറ്റയ്ക്ക് ആകാശത്തിൽ നിൽക്കുന്ന പോലെ കമലാദാസ് ആ ഒരു ചെറിയ കുട്ടി എന്നുള്ള ഒരു സമയത്ത് ഇവരും ഒറ്റ, ആകാശത്തിലുള്ള സൂര്യനും ഒറ്റ, അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥ. എന്തായാലും സന്തോഷത്തിൽ അവസാനിക്കേണ്ട ഒരു പിക്നിക് ഡേ എങ്ങനെയാണ് സ്പോയിലായത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ തീം എന്താ വെച്ചാൽ ചൈൽഡ്ഹുഡും അഡൽട്ടും എന്ന് പറയുമ്പോൾ ഉള്ള വ്യത്യാസം, മെച്യൂറിറ്റി എത്രയാണെന്നുള്ളത്. അപ്പോൾ രണ്ട് വോയിസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമലാദാസ് ആസ് എ ചൈൽഡ് ആൻഡ് കമലാദാസ് ആസ് എ മെച്യൂർഡ് ലേഡി. അപ്പോൾ അത് തന്നെയാണ് ഈ പോയത്തിൻ്റെ സമ്മറി. താങ്ക്സ് ഫോർ വാച്ചിങ്.